Hi guys, how are you? I'm Sana and you're watching My Creativity, Creative Tell Sana. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ്. ഇത് ഒരു ആർട്ടിറ്റാണ്, ബ്രാൻഡ് ഫാബ്രിക്കാസിലാണ് കേട്ടോ. നല്ല ബ്രാൻഡ് തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരുപാട് ആർട്ട് പ്രൊഡക്റ്റ്സ് ഇവർക്കുണ്ട്. ഇതൊരു ക്രാഫ്റ്റ് കിറ്റ്, ആർട്ട് കിറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതിലൊരു ബ്രഷുണ്ട്, പിന്നെ അങ്ങനെ അത്യാവശ്യം നമുക്കൊരു വേണ്ട എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ഒരു പിന്നെ ഒരു ഷേപ്പിലുള്ളൊരു ഇറേസറുണ്ട്. ഇതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ്. ഇതൊരു സിസേഴ്സാണ്. സിസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളൊരു ചെയ്യുന്നൊരു ഇതുണ്ടാവില്ലേ, ഒരു ഡിസൈനിൽ മുറിയുന്നൊരു സിസേഴ്സ്, നമ്മൾ ഇംഗ്ലീഷ് ചാനലിലൊക്കെ കണ്ടിട്ടില്ലേ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമായി. അത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ആ ഒരു ഡിസൈനിലാണ് നമുക്ക് മുറിയുന്നത്. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റോ പോസ്റ്ററോ അങ്ങനെ എന്ത് ചെയ്യാണ്ടെങ്കിലും ഇത് വെച്ചൊരു ഷേപ്പിൽ മുറിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ടുണ്ടാവില്ലേ. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പറഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ഇതിൽ കാണിക്കാൻ. ഇത് പിന്നെ ഫാബ്രിക്കാസിൻ്റെ ക്രയോൺസാണ്, പ്രൈമറി കളേഴ്സ് ഉള്ളത്. ഇത് പിന്നെ ഒരു വാക്സ് ക്രയോൺസ് നമുക്ക് തന്നെ പറയാൻ പറ്റും. ക്രയോൺസ് പോലെ തന്നെയാണ്, പക്ഷെ നല്ലൊരു നല്ല സ്മൂത്താണ്. പോർട്രേറ്റൊക്കെ ചെയ്യാൻ ഭയങ്കര നന്നായിട്ട് തോന്നി എനിക്ക്. അതിൻ്റെ ഒരു കുറച്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് സ്കെച്ച് പെന്നാണ്. സ്കെച്ച് പെൻ അങ്ങനത്തെ ഒരു സ്കെച്ച് പെന്നാണ്, പക്ഷേ അതിൽ ഒരു വാക്സ് സ്കെച്ച് പെൻ പോലെയാണ്. നല്ല ഡാർക്ക് കളേഴ്സ് തന്നെയുണ്ട്, അതും എല്ലാവിധം ഒരുവിധം എല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെ ഇതിലുള്ളത് കളേഴ്സാണ്, പെയിൻറ്റാണ്. പെയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 colors, ഒരു 6 colors ഉണ്ട്. അതായത് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കളേഴ്സും ഉണ്ട്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. നമുക്ക് ഒരുവിധം നമ്മൾ എല്ലാ കണ്ണ മാളുകളിലും അതുപോലെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒരുവിധം അവൈലബിൾ ആയിട്ടുള്ളൊരു കിറ്റ് തന്നെയാണ്. പിന്നെ ഇതിലുള്ള ബ്രഷ് വന്നിട്ട് ഒരു 3 sizes, ഒരു നമുക്ക് മൈന്യൂട്ട് ഒബ്ജക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു 0.3 ഒരു പോയിൻ്റ് ബ്രഷ്. അതിൻ്റെ ഒരു ക്യാപ്പും ഉണ്ട്. നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് 330 rupees. അപ്പോൾ 130 rupees നമുക്ക് ഇത്രയും സാധനങ്ങൾ പറയുമ്പോൾ നന്നായിരുന്നല്ലേ. ഇത് അതിൻ്റെ ഉള്ളിലൂടെ കളർ ചെയ്യാൻ വന്നൊരു കിറ്റാണ്, നമ്മൾ കുഞ്ഞു കുട്ടികളുടെ ഇതിലൊക്കെ കാണാറില്ല, അതുപോലെ വന്നതാണ്. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് പെയിൻ്റാണ്. നമുക്ക് എന്ത് ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിലും ഒരു അത്യാവശ്യ സാധനം തന്നെയാണ് പെയിൻറ്റ്. നമ്മളത് ഇല്ലാതെ ചെയ്യുന്ന ക്രാഫ്റ്റും ഉണ്ട്, പക്ഷേ എങ്കിലും നമുക്ക് പെയിൻറ്റ് ഉപയോഗിക്കുമ്പോൾ അതിന് വേറെ ഇതല്ലേ. ഞാൻ അധികം വാങ്ങാറ് ഇങ്ങനത്തെ അക്രിലിക് കളേഴ്സാണ്. 20 rupees ഒന്നിന് വേറെ വരുന്നത്, 20 അല്ലെങ്കിൽ 25 അങ്ങനെ വരാറ്. പിന്നെ കുറച്ച് കളേഴ്സ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കളേഴ്സൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ പുതുതായിട്ട് വാങ്ങിയതാണ്. ഇതിപ്പോൾ ഞാൻ പുതുതായിട്ട് കണ്ടൊരു കളറാണ്, ഫെവിക്രിലിന് തന്നെയാണ്, പക്ഷേ പ്ലാസ്റ്റിക് കുപ്പിയിലാണ്. കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വൈറ്റാണ് വാങ്ങിയത്. 25 rupees ഇതിൻ്റെ വില. പിന്നെ ഇനി നമ്മൾ വല്ല പോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ലതും കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനാമൽ പെയിൻറ്റ് വാങ്ങാം. അതായത് നമുക്ക് പെയിൻറ്റ് വിൽക്കുന്ന, ചുമരിലടിക്കുന്ന പെയിൻറ്റ് വിൽക്കുന്ന കടയിലുണ്ടാക്കും. ഇതിൻ്റെ വില വന്നിട്ട് 20 rupees. ഞാൻ പറഞ്ഞില്ലേ എന്നും വാങ്ങുന്നത് തന്നെ. ഇതിന് 51 rupees. ഇതാണ് ഞാൻ പറഞ്ഞ ഇനാമൽ പെയിൻറ്റ്. ഇത് ഞാനൊരു പോട്ട്, സിമെൻറ്റ് പോട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിനടിക്കാൻ വേണ്ടി വെച്ചാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് പുറകെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലിങ്ങനെ വരുന്നത് ഗോൾഡൻ മെറ്റാലിക് കളേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. ഒരു കുപ്പിയിൽ പൗഡറായിട്ടും മറ്റേ കുപ്പിയിൽ മീഡിയം ആയിട്ടും, രണ്ടും കൂടി മിക്സ് ചെയ്യുകയാണ് ചെയ്യുക. പൗഡറിന് 25 rupees, മീഡിയത്തിന് 20 rupees. ഇതൊക്കെ ഞാൻ നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന അടുത്ത പ്രൊഡക്റ്റ് ഫെവിക്രിൽ മൗഡിറ്റ് ക്ലേ, 20 rupees ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കാര്യം. പിന്നെ ഒരു ഇതുകൊണ്ട് അത് MCയിലാണ്. MCയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുകൊണ്ട് ഞാൻ ചെയ്ത ഫ്ലവേഴ്സാണ് ഇതെല്ലാം. അത് ഞാനതിലിങ്ങനെ പൗഡറാക്കി ഇട്ടതാണ്. അപ്പോൾ MCയിൽ ഞാൻ അടച്ചു വെക്കാൻ കാരണം അത് വെള്ളം അല്ലെങ്കിൽ വായുവിൽ നിന്ന് അത് അലിയാൻ ചാൻസ് ഉണ്ട്, അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഗ്ലൂ ഗൺ, ഇത് ഞാൻ വാങ്ങിയിട്ട് 2 കൊല്ലം ആയിട്ടുണ്ടാക്കും, കുറച്ചായി. അപ്പോൾ 200 rupees ഞാൻ വാങ്ങിയത്, ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ നാട്ടിൽ തന്നെയാണ് വാങ്ങിയത്. പിന്നെ ഇത് റിബൺസാണ്. ഈ റിബൺസ് ഞാനിങ്ങനെ വെച്ച് ഒരു ബോട്ടിലിൽ ഇട്ടേക്കുവാണ്. ഇതിന് 10 rupees, 15 rupees, 20 rupees അങ്ങനെയാണ് റേറ്റ് വരുന്നത്, സാറ്റിൻ റിബൺസ്. പിന്നെ ഇതുപോലത്തെ വൂൾ ത്രെഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഇതിനൊരു 10 rupees, 5 rupees ഒരു ഇതിന് വരുന്നുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് ഒരു വേസ്റ്റ് സാധനമാണ്. നമുക്ക് എന്ത് ഗിഫ്റ്റ് കൊടുത്താലും ഇങ്ങനത്തെ ഒരു റാപ്പിലാണ് നമ്മൾ കൊടുക്കുക. നമുക്ക് കിട്ടിയാലും നമുക്ക് ഇതേപോലത്തെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിലുണ്ടാകും. അതൊക്കെ എടുത്ത് വയ്ക്കുക. അത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ ഇതാ, ഇത് ഫോം ഷീറ്റ്സ് ആണ്. ഫോം ഷീറ്റ് ഉപയോഗിച്ചുള്ളൊരു ബോട്ടിലായിട്ട് ഞാൻ ലേറ്റസ്റ്റ് ആയി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വൂളൺ ത്രെഡ് അല്ല, ഫോം ഷീറ്റ്, വൂളൺ ത്രെഡ്, പൈപ്പിംഗ് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലിറ്റർ ഫോം ഷീറ്റും അല്ലാത്ത ഫോം ഷീറ്റും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സൊക്കെ എടുത്ത് വെക്കുന്നതാണ്. ഇത് ക്രേ പേപ്പർ, നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതുപോലത്തെ ഫെനി പേപ്പറും ഉണ്ട്. അതിന് കുറച്ച് വില കൂടുതലാണ്, 25 rupees.
ഇത് പിന്നെ ജ്വല്ലറിയിലൊക്കെ എല്ലാ സാധനങ്ങളും വിൽക്കുന്ന ഒരു സാധനം, നമ്മളെല്ലാ സാധനങ്ങളും എടുക്കുമ്പോൾ നമുക്ക് ഇതിൽ രണ്ടിനൊരു കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. എല്ലാം ജ്വല്ലറി പോയിച്ചപ്പോൾ ചോദിച്ചതാണ്, ഇത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് കുല്ലിംഗ് പേപ്പർ, നമുക്കറിയാമല്ലോ കമ്മലും ഇയർ റിംഗ്സും ജ്വല്ലറിയൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റോൺ ചെയിന്. ഇത് പിന്നെ ചൈനീസ് പേപ്പർ എന്നാണ് പറയുന്നത്. ഇത് ഉപയോഗിച്ചും നമുക്ക് ഫ്ലവേഴ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് കുല്ലിംഗ് പേപ്പർ ചെയ്യുന്ന ആ ഒരു നീഡിൽ, ഇത് വെച്ച് നമുക്ക് ചുറ്റാവുന്നതാണ്. പിന്നെ ഇതുപോലത്തെ ഒരുപാട് പഴയ വെഡ്ഡിങ് കാർഡ്സ് നമ്മുടെ അടുത്തുണ്ട്, അതൊക്കെ എടുത്ത് വെക്കുക. ഞാൻ എന്തിട്ടാലും എടുത്ത് വയ്ക്കും. ഇപ്പോൾ ഒരുപാട് നമ്മൾ കയ്യിലുള്ള എന്ത് ഉപയോഗിച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം, അല്ലാതെ ക്രാഫ്റ്റ് ചെയ്യാൻ അങ്ങനെ ഇന്ന മെറ്റീരിയൽസ് ഒന്നുമില്ല. ഇതൊരു പഴയ ലേസാണ്, ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചാണ്. പിന്നെ സിസേഴ്സ്, ഗ്ലൂ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗ്ലൂകൾ മാത്രം എടുത്തില്ല, അതൊക്കെ നമ്മളെല്ലായിടത്തും ഉണ്ടാവുന്നതാണല്ലോ. പിന്നെ ഇതൊരു പഴയ സ്പ്രേ ബോട്ടിലാണ് കേട്ടോ, ഇത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയും, സ്റ്റിക്കി നോട്ട് പാഡ്, ഇതിൻ്റെ രൂപ 70 രൂപയാണ്. ഇത് വെച്ച് ഞാൻ ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഒറിജിനലി അതിന് വേണ്ടിയിട്ടല്ല, ഇത് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ നമുക്ക് മറക്കാതിരിക്കുന്നുള്ള പോയിൻറ്റ്സൊക്കെ അതിൽ എഴുതി വെച്ചാൽ മതി. അതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് പശു ഉണ്ടാകും, അതിൽ ഒട്ടി നിന്നോളും. ഇത് വാങ്ങിയിട്ട് കുറേ കാലമായിട്ടോ. ഇത് പിന്നെ സ്പോഞ്ച് ബ്രഷ്, നമ്മൾ ബോട്ടിലാട്ടൊക്കെ ചെയ്യുമ്പോൾ സ്പോഞ്ച് യൂസ് ചെയ്യുന്നത്, ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വാർണിഷ്, ഇതിൻ്റെ രൂപ 137 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ വെള്ളത് ഞാൻ പെയിൻറ്റ് വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ വാർണിഷ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, വാർണിഷ് ക്യാൻവാസ് പെയിൻറ്റിങ്ങിൽ അടിക്കാൻ പറ്റുന്നു, അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അടിച്ചത് ക്ലിയർ വാർണിഷ് തന്നെയാണ്. ഇത് കണ്ടോ, ഇത് ഒരുപാട് കാലം മുമ്പത്തെ ബീഡ്സാണ്, പഴയ മുത്തുകളും മാലകളൊക്കെ പൊട്ടിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. ക്രിസ്റ്റൽ ബീഡ്സും അങ്ങനെ ഒരുപാട് ബീഡ്സ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് എത്ര ക്രാഫ്റ്റ്സ് വേണം, ഞാൻ ഒരുപാട് ക്രാഫ്റ്റ്സിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു തേനിൻ്റെ ബോട്ടിലാണ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബോട്ടിലാണ്. ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്, അതിൻ്റെ പെയിൻറ്റൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് ഒന്ന് പാളിപ്പോയതാണ്. പിന്നെ ഇൻസുലിൻ ബോട്ടിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻസുലിൻ ബോട്ടിൽ വെച്ച് നമുക്ക് ക്രാഫ്റ്റൊക്കെ ഞാൻ ഇവിടെ അടുത്തൊരാൾക്ക് വാങ്ങിയതാണ്. ഇൻസുലിൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വന്നേരെ. ബൈ ബൈ.